നമസ്കാരം. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ റാന്നി മജിസ്ട്രേറ്റ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. December 6 വരെയാണ് റിമാൻഡ്. വിലക്ക് ലംഘിച്ച് രാത്രി സന്നിധാനത്തേക്ക് കടക്കാൻ ശ്രമിച്ച സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ സുരേന്ദ്രൻ ജാമ്യം അനുവദിച്ചെങ്കിലും ഇതുവരെ പുറത്തിറങ്ങാനായിട്ടില്ല. മറ്റൊരു കേസിൽ നിലനിൽക്കുന്ന അറസ്റ്റ് വാറണ്ടായിരുന്നു അതിന് കാരണം. ഇതിനു പുറമെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. കേസിലെ 12-ാം പ്രതിയായ സുരേന്ദ്രനെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യം നാളെ പരിഗണിക്കാമെന്നായിരുന്നു കോടതിയുടെ നിലപാട്. കൊട്ടാരക്കരയിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റണം, തനിക്ക് ജാമ്യം അനുവദിക്കണം, കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കോടതി നാളെ പരിഗണിക്കും. കോടതിയിൽ ഹാജരാക്കിയ സുരേന്ദ്രനെ പിന്നീട് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. സംഘർഷ സാധ്യതകൾ മുന്നിൽ കണ്ട് ശക്തമായ നിയന്ത്രണങ്ങളായിരുന്നു ശബരിമലയിലും പരിസരത്തും ഏർപ്പെടുത്തിയിരുന്നത്. നിരോധനാജ്ഞ ലംഘിച്ച് രാത്രിയിൽ സന്നിധാനത്തേക്ക് കടക്കാൻ ശ്രമിച്ച സുരേന്ദ്രനെ എസ് പി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. മടങ്ങിപ്പോകാൻ വിസമ്മതിച്ച സുരേന്ദ്രനെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത്. സുരേന്ദ്രന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളിലും സംഘർഷമുണ്ടാകുകയും ചെയ്തിരുന്നു. കർശന നിയന്ത്രണങ്ങളോടെയാണ് പത്തനംതിട്ട കോടതി സുരേന്ദ്രന് ജാമ്യം അനുവദിക്കുന്നത്. റാന്നി താലൂക്കിൽ പ്രവേശിക്കരുത് എന്നടക്കമുള്ള നിബന്ധനകളോടെയായിരുന്നു ജാമ്യം. എന്നാൽ കണ്ണൂരിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ വാറണ്ട് നിലനിൽക്കുന്നതിനാൽ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടരേണ്ടി വന്നു. 2-ാമത്തെ കേസിൽ ജാമ്യം കിട്ടിയാലും സുരേന്ദ്രന് ജയിലിൽ നിന്നിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ചിത്തിര ആട്ടവിശേഷ സമയത്ത് തൃശൂർ സ്വദേശിനി ലളിതയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തി കെ സുരേന്ദ്രനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതേസമയം കൊടും ക്രിമിനലുകളായ പാർട്ടിക്കാർ താമസിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് കേസിന് പിന്നിലെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. തനിക്കു നേരെ ആരോപിച്ചിരിക്കുന്ന കള്ളക്കേസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോട് നടത്തുന്ന ഗൂഢാലോചനയാണ്. ശബരിമലയിൽ നടന്ന ആക്രമണങ്ങളിലൊന്നും താൻ പങ്കെടുത്തിരുന്നില്ല. ഗൂഢാലോചനയൊക്കെ നടത്തിയെന്ന് പറയുന്നത് വെറും തെറ്റാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റാന്നി ഗ്രാമന്യായാലയ കോടതിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും തന്നെ മാറ്റി നിർത്താനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തിയതെന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. തന്നെ അനന്തമായി ജയിലിലടക്കാൻ ഗൂഢാലോചന നടക്കുന്നു. തിരഞ്ഞെടുപ്പിൽ താൻ ജയിക്കുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കെന്നും സുരേന്ദ്രൻ കോടതിയിലേക്ക് പോകും മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിഗ് ഡീൽ ട്രേഡിംഗ്സ്, പാതൂർ കോംപ്ലക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.